എല്ലാവർക്കും നമസ്കാരം ഞാൻ അനുരാധ ശ്രീകാന്ത് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി അഞ്ചാമത്തെ യൂണിറ്റ് കാലം ദർശിച്ച രസാനുഭൂതികൾ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അഞ്ചാമത്തെ യൂണിറ്റ് കാലം ദർശിച്ച രസാനുഭൂതികൾ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം അതിപ്രശസ്തമായ ഒരു നോവലിലെ ഭാഗമാണ് ധർമ്മിഷ്ഠനായ രാധേയൻ മഹാഭാരതത്തെ ഉപജീവിച്ചുകൊണ്ട് മലയാളത്തിലുണ്ടായ കൃതികളിൽ പ്രമുഖമാണ് പി കെ ബാലകൃഷ്ണൻ രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ പരാജിതൻ എന്ന് മുദ്രകുത്തപ്പെട്ട കർണൻ്റെ ജീവിതത്തെ മഹത്തരമാക്കും വിധം പുതിയ വീക്ഷണകോണിലൂടെ നോക്കിക്കാണുകയാണ് ഈ നോവലിൽ ആധുനിക മനഃശാസ്ത്ര സങ്കേതങ്ങളിലൂടെ പുരാണ കഥാപാത്രങ്ങളെ വിശകലനം ചെയ്യുന്ന ഈ നോവലിൻ്റെ പ്രത്യേക രചനാശൈലി വായനക്കാരെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് മഹാഭാരതത്തിലെ ശ്രദ്ധേയനായ അല്ലെങ്കിൽ ഈടുറ്റ കഥാപാത്രമാണ് കർണൻ അദ്ദേഹത്തിൻ്റെ ധർമാധിഷ്ഠിതമായ സ്വപ്രത്യയ സ്ഥൈര്യവും ത്യാഗവും വെളിപ്പെടുത്തുന്നതാണ് ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന ഈ പാഠഭാഗം കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് ഈ പാഠഭാഗത്തിലെ പശ്ചാത്തലം ജന്മനാ കവചകുണ്ഡലധാരിയും ധീരനും മഹാവ്രതനുമായ കർണൻ പാണ്ഡവപക്ഷത്ത് നിൽക്കണമെന്ന് ശ്രീകൃഷ്ണൻ ആഗ്രഹിക്കുന്നു അതിനായി ശ്രീകൃഷ്ണൻ കർണനോട് തത്വോപദേശം നടത്തുകയും അദ്ദേഹത്തിൻ്റെ ജനന രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പാഠഭാഗത്ത് കാണുന്നത് കർണന്റെ ജനന രഹസ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം കുന്തി ഭോജൻ്റെ വളർത്തുപുത്രിയാണ് കുന്തി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ദുർവാസാവ് മഹർഷി എത്തി അദ്ദേഹത്തെ പരിചരിക്കാനുള്ള നിയോഗമുണ്ടായത് കുന്തിക്കാണ് വളരെ ക്ഷമയോടുകൂടി അവൾ ആ മഹർഷിയെ പരിചരിച്ചു അവളുടെ പരിചരണത്തിൽ സന്തുഷ്ടനായ ദുർവാസാവ് അഞ്ച് മന്ത്രങ്ങൾ അവൾക്ക് ഉപദേശിച്ചു ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഏത് ദേവനെയാണോ സ്വീകരിക്കുന്നത് ആ ദേവന്മാരുടെ പ്രീതി മൂലം അവൾക്ക് സന്താനങ്ങളുണ്ടാകും എന്ന് ഉപദേശിക്കുകയും ചെയ്തു ഈ മന്ത്രങ്ങളുടെ ശക്തി പരീക്ഷിക്കാനായി ഉടനെ തന്നെ കുന്തിദേവി സൂര്യഭഗവാനിൽ ആ മന്ത്രം പരീക്ഷിച്ചു സൂര്യഭഗവാനിൽ നിന്ന് അവൾക്ക് ത്വേജസിയായ കവചകുണ്ടലധാരിയായ ഒരു പുത്രൻ ജനിച്ചു അവിവാഹിതയായ കുന്ദീദേവി പുത്രൻ ജനിച്ചതോടുകൂടി ആകെ ഭയപ്പെട്ടു അപമാനഭാരം ഉണ്ടായി കുഞ്ഞിനെ മറ്റാരും അറിയാതെ ഒരു പെട്ടിയിലാക്കി അവൾ നദിയിലൊഴുക്കി നദിയിലൂടെ ഒഴുകി നടന്ന ഈ പേടകത്തെ അതിരഥൻ എന്നു പേരായ ഒരു തേരാളി കാണുകയും അയാൾ ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ കണ്ട കുഞ്ഞിനെ സ്വന്തം കുഞ്ഞെന്ന പോലെ വളർത്തുകയും ചെയ്തു അങ്ങനെ അതിരഥൻ എന്ന തേരാളിയുടെയും രാധ എന്ന വളർത്തമ്മയുടെയും മകനായി ആ കുഞ്ഞ് ജന്മനാ കവചകുണ്ടലങ്ങളോടുകൂടി ജനിച്ചവനായതുകൊണ്ട് അവർ അവന് കർണൻ എന്നു പേരു നൽകി രാധയുടെ മകൻ എന്ന അർത്ഥത്തിൽ രാധേയൻ എന്നും അവൻ അറിയപ്പെട്ടു ഇങ്ങനെ രാജവംശത്തിൽ ജനിച്ചിട്ടും ഒരു തേരാളിയുടെ മകനായാണ് അവൻ വളർന്നത് ഒരു രാജകുമാരന് ചേരുന്ന വിധത്തിലുള്ള ധീരതയും അസ്ത്രവിദ്യയിലെ പ്രാഗൽഭ്യവുമൊക്കെ അവൻ പല സന്ദർഭങ്ങളിലും പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ആ അവസരങ്ങളിലെല്ലാം സൂതപുത്രൻ എന്ന് പറഞ്ഞ് അവൻ അവഗണിക്കപ്പെട്ടു ജീവിതകാലം മുഴുവൻ തേജോവധം നേരിടേണ്ടി വന്ന വ്യക്തിയാണ് കർണൻ പിന്നീട് കർണൻ കൗരവരിൽ മൂത്തവനായ സുയോധനൻ അല്ലെങ്കിൽ ദുര്യോധനൻ്റെ ആത്മാർത്ഥ സുഹൃത്തായി മാറി കൗരവ പാണ്ഡവ യുദ്ധം തീരുമാനിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനായ കർണന് ദുര്യോധനന്റെ പക്ഷത്തു നിൽക്കാനാണ് നിയോഗമുണ്ടായത് ഇതിൽ നിന്ന് കർണനെ പിന്തിരിപ്പിക്കാനും പാണ്ഡവരുടെ പക്ഷത്ത് ചേർത്താനുമായി ശ്രീകൃഷ്ണൻ കർണൻ്റെ ജനന രഹസ്യം വെളിപ്പെടുത്തുകയാണ് ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം ധർമ്മിഷ്ഠനായ രാധേയൻ കുന്തി തനിക്കു പിറന്ന സൂര്യപുത്രനായ കർണനെ ജനിച്ചയുടനെ പെട്ടിയിലാക്കി നദിയിലുപേക്ഷിക്കുന്നു നദിയിൽ നിന്ന് കിട്ടിയ ആ കുഞ്ഞിനെ സൂതനായ അതിരഥനും ഭാര്യയായ രാധയും വളർത്തി ജന്മന കവചകുണ്ഡലധാരിയും സമർത്ഥനും ധീരനുമായ കർണൻ ദുര്യോധന പക്ഷത്താണ് നിലയുറപ്പിച്ചത് മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ കർണനോട് തൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന രഹസ്യം വെളിപ്പെടുത്തുകയാണ് അങ്ങനെ യുദ്ധം ഒഴിവാക്കാനായി അദ്ദേഹത്തെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കുന്നതാണ് പാഠസന്ദർഭം ജനശൂന്യമായ വനഹൃദന്തങ്ങളിലെത്തിയപ്പോൾ ദാരുകൻ ഗതിമന്ദീഭവിപ്പിച്ച രഥം പിന്നെയും സാവകാശമാക്കാൻ പതുക്കെ പതുക്കെ എന്ന് കൃഷ്ണൻ അനുജ്ഞ നൽകി രഥത്തെ നയിക്കുന്ന വെള്ളക്കുതിരകളുടെ ഒറ്റയൊറ്റയായുള്ള കുളമ്പടി ശബ്ദം ആ വിജനതയിൽ മുഴങ്ങി ഇഴഞ്ഞു നീങ്ങുന്ന രഥചക്രങ്ങളുടെ ക്രന്തനം പ്രപഞ്ചവിധാനത്തിൻ്റെ അമർത്തിപ്പിടിച്ച കരച്ചിൽ പോലെ ആ വനസ്ഥലിയെ ശോകഭരിതമാക്കി പറക്കാനുള്ള ത്വരയ്ക്ക് നിയന്ത്രണത്തിന്റെ ആഘാതമേറ്റ വാജികൾ ആഞ്ഞു ശ്വസിക്കുകയും സമീപസ്ഥമായ പച്ചിലത്തഴപ്പുകൾ ആർദ്രതയാൽ അപ്പോൾ വിറയ്ക്കുകയും ചെയ്തു വലതുപാർശ്വത്തിൽ നിശ്ചലനായിരിക്കുന്ന കർണൻ്റെ കരങ്ങൾ വീണ്ടും പരിഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് പതിഞ്ഞ ബലവത്തായ ശബ്ദത്തിൽ കൃഷ്ണൻ പറഞ്ഞു കർണന്റെ മാതാപിതാക്കൾ ആരാണ് എന്ന സത്യം വെളിപ്പെടുത്താനായി ശ്രീകൃഷ്ണൻ കർണനെയും കൂട്ടി കാടിനുള്ളിലേക്ക് യാത്രയാവുകയാണ് വിജനമായ കാടാണ് ജനശൂന്യമാണ് അവിടെ എന്നാണ് ജനങ്ങളില്ലാത്ത വനഹൃദയത്തിലേക്ക് അദ്ദേഹത്തെയും കൂട്ടി യാത്രയാവുകയാണ് ഒരു രഥത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത് ദാരുകനാണ് തീർത്തെളിക്കുന്നത് ആ രഥചക്രത്തിൻ്റെ ശബ്ദം പോലും കേൾക്കേണ്ട എന്നു കരുതി അവിടെ ശ്രീകൃഷ്ണൻ പതുക്കെ പതുക്കെ എന്ന് ആജ്ഞ നൽകുകയാണ് ദാരുകന് അങ്ങനെ ആ വിജനമായ വനത്തിൽ രഥചക്രങ്ങളുടെ പതുക്കെയുള്ള ആ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ പറയാൻ പോകുന്ന ആ രഹസ്യത്തിൻ്റെ നിഗൂഢത വ്യക്തമാക്കുന്ന തരത്തിൽ ആ രഥചക്രങ്ങളുടെ ക്രന്ദനം ക്രന്ദനം എന്നാൽ കരച്ചിൽ എന്നാണ് അർത്ഥം അവ മാത്രമാണ് കേൾക്കുന്നത് രഥത്തെ നയിക്കുന്ന വെള്ളക്കുതിരകളുടെ ഒറ്റയറ്റയായുള്ള കുളമ്പടി ശബ്ദം വിജനതയിൽ മുഴങ്ങി എന്നത് കവിത്വം നിറഞ്ഞു നിൽക്കുന്ന വരിയായി കണക്കാക്കാം ഒരേ സമയം ശബ്ദത്തിൻ്റെയും വിജനതയുടെയും പ്രതീതി നൽകുന്ന വരിയാണ് ഇത് ഇഴഞ്ഞു നീങ്ങുന്ന രഥചക്രങ്ങളുടെ ക്രന്ദനം പ്രപഞ്ചവിധാനത്തിൽ അമർത്തിപ്പിടിച്ച കരച്ചിൽ പോലെ ആ വനസ്ഥലിയെ ശോകഭരിതമാക്കി എന്ന വരിയും ശ്രദ്ധിക്കേണ്ടതാണ് രഥചക്രങ്ങളുടെ പതുക്കെയുള്ള ആ ശബ്ദം പ്രകൃതി മാതാവിൻ്റെ തന്നെ അമർത്തിപ്പിടിച്ച ശോകം നിറഞ്ഞ കരച്ചിലായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് പറയാൻ പോകുന്ന ആ രഹസ്യത്തിൻ്റെ ശോകം നിറഞ്ഞ അവസ്ഥയെ അനാവരണം ചെയ്യുന്നതാണ് ഈ വരികളെല്ലാം കുതിരകളാകട്ടെ അതിവേഗം ഓടിയതിനു ശേഷം പെട്ടെന്ന് നിർത്തേണ്ടി വന്നപ്പോൾ അവരുടെ ദ്രുതഗതിയിലുള്ള ശ്വാസവേഗം കൊണ്ട് തൊട്ടടുത്തുള്ള പച്ചിലകൾ വിറയ്ക്കാൻ തുടങ്ങി തൻ്റെ അടുത്തിരിക്കുന്ന കർണൻ്റെ കൈ പരിഗ്രഹിച്ചുകൊണ്ട് കൈ എടുത്തുകൊണ്ട് തൻ്റെ കരങ്ങളിൽക്കുള്ളിലാക്കി ശ്രീകൃഷ്ണൻ മൃദുവായി എന്നാൽ ബലവത്തായ ശബ്ദത്തിൽ കൃഷ്ണൻ പറയുകയാണ് കർണ എൻ്റെ ഈ വാക്കുകൾ നീ ശ്രദ്ധിച്ചാലും നിന്നെക്കുറിച്ചുള്ള സത്യമായ വിചാരങ്ങളും സത്യമായ വസ്തുതകളും അറിയിക്കാൻ ഞാൻ നിന്നെ ഇങ്ങനെ ആനയിച്ചു ആ വാക്കുകൾ നാളെ നഗരങ്ങളും ജനപദങ്ങളും രാജസഭകളും ഇടിമുഴക്കം പോലെ ശ്രവിക്കേണ്ട വാക്കുകളാണ് വിധി നിയോഗവശാൽ വിജന സ്ഥലത്ത് വെച്ച് രഹസ്യമായി നിന്നോട് ഞാനത് പറയുന്നു ഭൂമിയിൽ കിടയറ്റ വില്ലാളിയാണ് നീ അത്ഭുത ബലശാലിയും അത്ഭുത വിക്രമിയുമാണ് നീ സുഹൃത്തെ കർണ ആ നിന്റെ നിജസ്ഥിതി അറിയുന്ന ഞാൻ നിന്നെ പ്രതി മനസ്സാ ആദരവും സ്നേഹവും നിറഞ്ഞവനാണെന്ന് നീ അറിയണം ശ്രീകൃഷ്ണൻ കർണനോട് പറയുകയാണ് ഞാൻ വളരെ സത്യസന്ധമായ ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ പോവുകയാണ് നാളെ ഈ ലോകം മുഴുവൻ തന്നെ ജനപദങ്ങളും രാജ്യങ്ങളുമൊക്കെ അത് അത്ഭുതത്തോടുകൂടിയാണ് ശ്രവിക്കുക പക്ഷേ വിധിയാൽ എനിക്ക് ഈ ഒരു വിജനതയിൽ വെച്ച് ഈ വനത്തിന് നടുവിലുള്ള വിജനതയിൽ വെച്ച് അതീവ രഹസ്യമായിട്ട് നിന്നോട് പറയേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കുറിച്ചാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ബലശാലിയും വിക്രമിയുമാണ് നീ എന്നാണ് ഭൂമിയിലെ കിടയറ്റ വില്ലാളിയാണ് നീ ശ്രീകൃഷ്ണൻ്റെ സുഹൃത്താണ് അർജുനൻ അർജുനൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം അഹങ്കാരമെന്നത് തന്നെ ജയിക്കാൻ ആരുമില്ല എന്നതാണ് തന്നോളം പോകുന്ന ഒരു വില്ലാളി വീരൻ ഈ ഭൂമിയിലില്ല എന്നാണ് ഇവിടെ ശ്രീകൃഷ്ണൻ കർണനോട് പറയുന്നത് ഭൂമിയിലെ തന്നെ ഏറ്റവും മികച്ച വില്ലാളിയാണ് നീ എന്നാണ് എന്ന് മാത്രമല്ല അത്ഭുത ബലശാലിയും വിക്രമിയുമാണ് നിന്നെക്കുറിച്ചുള്ള എല്ലാ വസ്തുതകളും അറിയുന്ന എനിക്ക് നിന്നെ പ്രതി മനസ്സിൽ സ്നേഹവും ആദരവുമാണ് ഉള്ളത് നീ ആരെന്ന് നിന്നോട് പറയാനുള്ള മുഹൂർത്തമായിരിക്കുന്നു കുരുവംശജാതന്മാർ തമ്മിൽ കൊന്നൊടുക്കി സമൂലം നശിക്കുന്ന യുദ്ധം തീർച്ചയായി കഴിഞ്ഞു ക്ഷത്രിയ വംശത്തിൻ്റെ ആകെ വിനാശത്തിനുള്ള രംഗം ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ നിരർത്ഥമായ ഈ കൊടും വിനാശം ഒഴിവാക്കാൻ ഒരാൾക്ക് ഇനിയും കഴിയും ഒരാൾക്കു മാത്രം അത് കഴിയും ഒരാൾക്കു മാത്രം കഴിയും എന്ന് സ്വയം ഉരുക്കഴിച്ച് നിർനിമേഷനായിരിക്കുന്ന കൃഷ്ണനോട് സന്ദേഹഭാവത്തിൽ കർണൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ പറയുകയാണ് നിന്നോട് നിൻ്റെ ജന്മരഹസ്യം പറയാനുള്ള സാഹചര്യമായിരിക്കുകയാണ് സന്ദർഭം വന്നിരിക്കുകയാണ് അത് ഇനിയെങ്കിലും നീ അറിയണമെന്നാണ് കാരണം യുദ്ധം ആസന്നമായിരിക്കുകയാണ് കൗരവരും പാണ്ഡവരും നശിച്ചു തന്നെ പോകാവുന്ന ഒരു യുദ്ധമാണ് മഹായുദ്ധമാണ് നടക്കാൻ പോകുന്നത് എപ്പോഴും വിനാശം മാത്രം നൽകുന്ന വിപത്താണ് യുദ്ധം ആർക്കും അതിൽ യഥാർത്ഥത്തിൽ ജയമില്ല എന്നാണ് ഇവിടെ സമൂലം നശിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുരുവംശജാതന്മാർ തമ്മിൽ കൊന്നൊടുക്കി സമൂലം നശിക്കുന്ന യുദ്ധമെന്നാണ് കുരുവംശക്കാർ മുഴുവൻ നശിച്ചു പോകുന്ന ഒന്ന് അതിൽ ഒരിക്കലും വിജയമില്ല എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് ഈ കൊടും വിനാശം ഒഴിവാക്കാൻ ഒരാൾക്ക് സാധിക്കും ഇനിയും ഒരാൾക്ക് സാധിക്കും അങ്ങനെ വരാൻ പോകുന്ന ആ മഹാവിപത്തിനെ തടയാൻ ഒരാൾക്ക് സാധിക്കും എന്ന് ഉരുക്കഴിക്കുകയാണ് ഒരു പോലെ ശ്രീകൃഷ്ണൻ ആ വരി ആവർത്തിച്ച് നിർനിമേഷനായി ഇരിക്കുകയാണ് നിർനിമേഷൻ എന്നു വച്ചാൽ ഇമയനങ്ങാതെ കർണനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണൻ ഇതെല്ലാം കണ്ട് കർണൻ അദ്ദേഹത്തോട് പറയുന്നു അല്ലയോ വാസുദേവ സ്വധർമാചരണത്തിൽ ക്ഷത്രിയ വംശമാകെ വീരസ്വർഗം പൂകണമെന്ന ഈശ്വരഹിതം ആർക്കാണ് ഒഴിവാക്കാൻ കഴിയുക ആർക്ക് എങ്ങനെയാണ് അത് ഒഴിവാക്കാൻ കഴിയുക കൃഷ്ണ നിനക്ക് പോലും തടുക്കാനാവാത്ത കാലഗതി മറ്റാർക്കാണ് തടുക്കാൻ കഴിയുക അദ്ദേഹം പറയുന്നത് ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക എന്നത് അങ്ങനെ ക്ഷത്രിയർ യുദ്ധം ചെയ്ത് വീരസ്വർഗം പോകണം എന്നതാണ് അഭിമാനകരമായ ഒന്ന് രാജാക്കന്മാർ ഇത്തരത്തിൽ പടവെട്ടിയാണ് വീരസ്വർഗം പോകേണ്ടത് എന്ന ആ ധർമ്മത്തെ ഇല്ലാതാക്കാൻ ആ ധർമ്മത്തെ തടയാൻ ആർക്കാണ് സാധിക്കുക യഥാർത്ഥത്തിൽ അത് ധർമ്മം തന്നെയാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഈ യുദ്ധം നിർത്തണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് തടയാൻ ഇനിയും ആർക്കെങ്കിലും സാധിക്കുമെന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നാണ് അവിടെ കർണൻ ചോദിക്കുന്നത് ആർക്ക് എങ്ങനെയാണ് അത് ഒഴിവാക്കാൻ കഴിയുക അല്ലെ അത്രയും സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുന്നു കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം തുടർന്ന് അദ്ദേഹം പറയുന്നത് മഹാനായ അങ്ങേക്ക് പോലും അതിന് സാധിച്ചിട്ടില്ല പിന്നെ ആർക്കാണ് അതിന് സാധിക്കുക എന്നാണ് കുരുക്ഷേത്ര യുദ്ധം തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ ദൂതനായി കൗരവരെ കാണുന്നുണ്ട് പാണ്ഡവർക്ക് രാജ്യത്തിൻ്റെ പകുതിയെങ്കിലും അല്ലെങ്കിൽ അഞ്ച് ഗ്രാമങ്ങളെങ്കിലും വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അവിടെ ശ്രീകൃഷ്ണൻ ചെയ്യുന്നത് ഇങ്ങനെ രാജ്യത്തിൻ്റെ പകുതി പോലും പാണ്ഡവർക്ക് വേണ്ടതില്ല എന്നും അവർക്ക് നാടു ഭരിക്കാനായി അഞ്ച് ഗ്രാമങ്ങളെങ്കിലും കൊടുക്കണമെന്ന് പറയാനാണ് ശ്രീകൃഷ്ണൻ സന്ധിയിൽ ശ്രമിച്ചത് എന്നാൽ ദുര്യോധനനാകട്ടെ അണുവിട വ്യതിചലിക്കാതെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു സൂചി കുത്താനുള്ള ഇടം പോലും താൻ നൽകില്ല പാണ്ഡവർക്ക് എന്ന ദൃഢനിശ്ചയമായിരുന്നു ദുര്യോധനൻ ഉണ്ടായിരുന്നത് ദുര്യോധനൻ്റെ ഈ തീരുമാനം കൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം നിശ്ചയിക്കപ്പെട്ടതു തന്നെ അങ്ങനെ ശ്രീകൃഷ്ണന് പോലും സന്ധ്യ സംഭാഷണങ്ങളിലൂടെ ഈ യുദ്ധം ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ആർക്കാണ് അതിന് സാധിക്കുക എന്നിങ്ങനെ സംശയിക്കുകയാണ് കർണൻ കഴിയും കൃഷ്ണൻ്റെ ചുണ്ടിൽ നിന്നുതിരുന്ന ശബ്ദം ആയാസഗോളം പോലെ തൻ്റെ മുഖത്ത് തട്ടിയതായി കർണന് തോന്നി കൃഷ്ണൻ പറഞ്ഞു കഴിയും ഒരാൾക്കത് കഴിഞ്ഞെന്നു തന്നെ വരും കർണ ഈശ്വരഹിതം പോലും കാലാനുവർത്തിയാണെന്ന് നീ അറിയണം വർഗവിനാശത്തിനുള്ള ഈ വിധി പോലും കാലാനുവർത്തിയാണ് കാലത്തിൻ്റെ പക്വത ചിലപ്പോൾ വിധിവശാൽ ചിലരുടെ ചില കർമ്മങ്ങളെ സംശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ആ വ്യക്തിക്ക് ഈശ്വരഹിതത്തോട് സാവകാശത്തിനു വേണ്ടി ഫലപ്രദമായി യാചിക്കാൻ കഴിയും ഇവിടെ വംശവിനാശകമായ ഈ ഭീകര പ്രതിസന്ധിയിൽ ഒരാൾക്ക് അത് കഴിയും അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നത് തീർച്ചയായും ഇത് സാധ്യമാണ് എന്നാണ് ഒരാൾക്ക് ഈ യുദ്ധം നിർത്താൻ സാധിക്കുമെന്നാണ് അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ വായിൽ നിന്നുതിരുന്ന ആ ശബ്ദം കഴിയും എന്നുള്ള ശബ്ദം ആയാസഗോളം പോലെ തൻ്റെ മുഖത്ത് തട്ടിയതായി കർണന് തോന്നി ആയാസഗോളം എന്നാൽ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ഗോളം സ്വന്തം വംശം അതായത് വർഗ തന്നെ കാരണമാകുന്ന ഭീകര പ്രതിസന്ധിയാണ് യുദ്ധം എന്ന് വീണ്ടും കൃഷ്ണൻ പറയുകയാണ് യുദ്ധം ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത് അത് ക്ഷത്രിയ ധർമ്മമാണെങ്കിൽ പോലും ക്ഷത്രിയർ യുദ്ധത്തിൽ പടവെട്ടിയാണ് വീരസ്വർഗം നേടേണ്ടത് എന്നിരിക്കലും അത് സർവവിനാശകമാണ് അതുകൊണ്ട് ഒരാൾക്കതിന് സാധിക്കുമെങ്കിൽ തീർച്ചയായും ആ വ്യക്തി അതിൽ ഇടപെടണമെന്നാണ് ഈശ്വരഹിതം പോലും കാലാനുവർത്തിയാണ് എന്നാണ് ഈശ്വരഹിതം എന്നൊന്നുണ്ട് എന്തൊക്കെ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിയാലും എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾക്ക് മുൻവിധികൾ ഉണ്ടായാലും ഈശ്വരഹിതം അനുസരിച്ച് മാത്രമാണ് ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് എന്നാൽ അതുപോലും കാലാനുവർത്തിയാണ് കാലത്തിന് അനുസരിച്ചാണ് എന്നാണ് പറയുന്നത് കാലത്തെ അനുസരിപ്പിക്കുന്ന രീതിയിൽ ഒരാൾക്ക് അതിന് സാധിക്കും യുദ്ധത്തെ നിർത്താൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അതിന് പ്രയത്നിച്ചുകൂടാ എന്നാണ് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നത് ഈ വിധി പോലും കാലാനുവർത്തിയാണ് എന്നാണ് വർഗവിനാശത്തിനുള്ള ഈ വിധി എന്നാണ് പറയുന്നത് അല്ലേ അത് ആരാണ് നിശ്ചയിച്ചത് ഇങ്ങനെ ഒരു യുദ്ധത്തിലൂടെ വർഗവിനാശം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത് ആരാണ് മനുഷ്യരാണത് അല്ലേ അപ്പോൾ ആ വിധി പോലും കാലാനുവർത്തിയാണ് എന്നിരിക്കെ യുദ്ധത്തെ തടയാനും ഒരാൾക്ക് സാധിക്കുമെങ്കിൽ കാലം അതിനോട് ചേർന്ന് നിൽക്കും എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് ഇങ്ങനെ വംശവിനാശകമായ ഈ ഭീകര പ്രതിസന്ധിയിൽ ഒരാൾക്കത് കഴിയും എന്ന് ശ്രീകൃഷ്ണൻ ഉറച്ചു പറയുകയാണ് പൊള്ളലേറ്റ പോലെ കൃഷ്ണൻ പൊടുന്നനെ ചലിച്ചു വിധിയുടെ പ്രതീകം പോലെ ചൂണ്ടുവിരൽ കർണൻ്റെ മുഖത്തിനു നേരെ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു നിനക്ക് അത് കഴിയും നിനക്ക് കൗന്തേയനായ കർണന് കൗന്തേയൻ എന്ന വാക്ക് കൃഷ്ണൻ ഉച്ചരിച്ചു കേട്ട കർണൻ ഞെട്ടി അവൻ വിറയ്ക്കുന്നതായി തോന്നി അവൻ്റെ കരങ്ങളെ കൃഷ്ണൻ വീണ്ടും പരിഗ്രഹിച്ചു വേദനയുടെ കറുത്ത പ്രകാശത്തിൽ തിളങ്ങുന്ന കർണൻ്റെ കണ്ണുകളിലേക്ക് മാസ്മരിക ശക്തിയോടെ ഉറ്റുനോക്കിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു പൊള്ളലേറ്റ പോലെ കൃഷ്ണൻ പൊടുന്നനെ ചലിക്കുകയാണ് പിന്നീട് തൻ്റെ ചൂണ്ടുവിരൽ കർണൻ്റെ മുഖത്തിനു നേരെ ചൂണ്ടിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു നിനക്കത് സാധിക്കും കൗന്തേയനായ കർണന് കൗന്ദേയനായ കർണൻ എന്നാണ് അവിടെ പറയുന്നത് അത് ശ്രദ്ധേയമാണ് ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം തൻ്റെ വംശത്തെക്കുറിച്ചുള്ള അപമാനത്തിൽ നിന്ന് രക്ഷ നേടുകയുണ്ടായിട്ടില്ല രാധേയൻ എന്ന പേരു തന്നെ പരിഹാസരൂപത്തിലാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് സൂതപുത്രൻ എന്ന വിളി കേട്ട് അപമാനിതനായവനാണ് കർണൻ പല ജീവിത മുഹൂർത്തങ്ങളിലും തനിക്ക് തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട് തൻ്റെ വംശത്തിൻ്റെ പേരിൽ ഇവിടെ ശ്രീകൃഷ്ണനാകട്ടെ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൗന്ദേയനായ കർണൻ എന്നുച്ചരിച്ചത് അയാളിൽ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് കർണൻ്റെ കരങ്ങളെ വീണ്ടും പരിഗ്രഹിച്ചുകൊണ്ട് ദുഃഖത്തിൻ്റെ കറുത്ത പ്രകാശത്തിൽ തിളങ്ങുന്ന കർണൻ്റെ കണ്ണുകളിലേക്ക് മാസ്മരിക ശക്തിയോടെ ശ്രീകൃഷ്ണൻ നോക്കുകയാണ് താൻ പറയുന്ന കാര്യങ്ങളിലേക്ക് കർണനെ ആവാഹിക്കാൻ എന്ന വണ്ണം തന്നിലേക്ക് അടുപ്പിക്കാൻ എന്ന വണ്ണം ശ്രീകൃഷ്ണൻ മാസ്മരിക ശക്തിയോടെ കർണനെ നോക്കുകയാണ് എൻ്റെ വാക്കുകൾ ശാന്തനായി നീ കേൾക്കൂ കർണ നീ സൂത വംശജനല്ല സൂതനായ അധിരഥൻ്റെ പുത്രനുമല്ല രാധേയൻ എന്നറിയുന്ന നീ രാധയുടെ മകനല്ലെന്നും അറിയണം അർജുന മാതാവായ കുന്തിക്ക് സൂര്യഭഗവാനിൽ നിന്ന് ജനിച്ച കാനീയനാണ് വിശ്വൈക വീരനായ കർണൻ കൗന്ദേയനായ നീ വൃഷ്ണികളായ ഞങ്ങൾക്ക് യുധിഷ്ഠിര തുല്യനായ സ്വജനമാണ് നീ യുധിഷ്ഠിര ഭീമാർജുനന്മാരുടെ സ്വന്തം ജ്യേഷ്ഠനാണ് ഒടുവിൽ ശ്രീകൃഷ്ണൻ കർണൻ്റെ ജനന രഹസ്യം പറയുകയാണ് നീ സൂതവംശജനല്ല നീ ഒരു സൂതവംശത്തിൽ പിറന്നവനല്ല തേരാളിയുടെ വംശത്തിൽ പിറന്നവനല്ല സൂതനായ തേരാളിയായ അതിരഥൻ നിന്റെ അച്ഛനുമല്ല രാധേയൻ എന്നറിയുന്ന നീ രാധയുടെ മകനുമല്ല എന്ന് സത്യം നീ തിരിച്ചറിയണം അർജുന മാതാവായ കുന്തിക്ക് സൂര്യഭഗവാനിൽ നിന്ന് ജനിച്ച കാനീനനാണ് എന്നാണ് പറയുന്നത് കാനീനൻ കന്യകയുടെ പുത്രൻ വിവാഹത്തിന് മുമ്പ് സൂര്യഭഗവാനിൽ നിന്ന് കുന്ദീദേവിക്കുണ്ടായ പുത്രനാണ് കർണ നീ എന്നാണ് പറയുന്നത് വിശ്വൈക വീരനായ കർണൻ കൗന്തേയനായ നീ വൃഷ്ണികളായ ഞങ്ങൾക്ക് യുധിഷ്ഠിര തുല്യനായ സ്വജനമാണ് എന്നാണ് പറയുന്നത് കൗന്ദേയൻ എന്നുവെച്ചാൽ കുന്തിയുടെ പുത്രനായ നീ യാദവരായ ഞങ്ങൾക്ക് ശ്രീകൃഷ്ണൻ യാദവ വംശത്തിലാണ് പിറന്നത് ആ യാദവ വംശത്തിൽ പിറന്ന ഞങ്ങൾക്ക് യുധിഷ്ഠിരനെ പോലെ തന്നെ ബന്ധുജനമാണ് എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ പിതാവാണ് വസുദേവർ വസുദേവരുടെ സഹോദരിയാണ് പ്രഥ എന്നറിയപ്പെടുന്ന കുന്തിദേവി അങ്ങനെയെങ്കിൽ കുന്തിദേവിയുടെ മക്കളായ പാണ്ഡവരെല്ലാവരും തനിക്ക് ബന്ധുജനമാണ് കർണനും അതുപോലെയാണ് എന്നാണ് പറയുന്നത് കൗന്ദേയനായ നീ വൃഷ്ണികളായ ഞങ്ങൾക്ക് യുധിഷ്ഠിര തുല്യനായ സ്വജനമാണ് സ്വന്തം ജനമാണ് ബന്ധുവാണ് എന്നാണ് പറയുന്നത് നീ യുധിഷ്ഠിര ഭീമാർജുനന്മാരുടെ സ്വന്തം ജ്യേഷ്ഠനാണ് പാണ്ഡവരുടെ സ്വന്തം ജ്യേഷ്ഠനാണ് എന്ന സത്യം അവിടെ പറയുകയാണ് വെളിപ്പെടുത്തുകയാണ് ശ്രീകൃഷ്ണൻ കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് സാരഥിയായ ദാരുകൻ സ്തബ്ധനായി അവനറിയാതെ അവൻ്റെ കൈപ്പിടിയിലെ കടിഞ്ഞാൻ അയഞ്ഞു വീണു അപ്പോൾ രഥത്തിൻ്റെ ഇഴഞ്ഞ ഗതി പോലും നിലച്ചു ചലനം പൊടുന്നനെ നിലച്ച ചക്രങ്ങളുടെ ആക്രന്ധനത്തോടെ രഥം തികച്ചും നിശ്ചലമായി ചമ്മട്ടിയേന്തിയിരുന്ന കയ്യുമായി ദാരുകൻ തീർത്തടത്തിൽ പ്രതിമ പോലെ നിർജീവമായി വർത്തിച്ചു ജീവസറ്റ ഒരു കേവല നിശബ്ദതയിൽ എല്ലാം ലയിച്ചു സ്വന്തം വാക്കുകൾ കേട്ട് സ്വയം ആശ്ചര്യപ്പെടുന്ന വിചിത്ര കൃഷ്ണൻ പറഞ്ഞു കൃഷ്ണൻ്റെ ഈ വാക്കുകൾ കേട്ട് രഥത്തിൽ മറ്റൊരാൾ കൂടിയുണ്ട് തേർത്തെളിയിക്കുന്ന സാരഥിയായ ദാരുകൻ ദാരുകൻ സ്തബ്ധനായിപ്പോയി ഈ ഒരു സത്യം മനസ്സിലാക്കിയ ദാരുകൻ പ്രതിമ കണക്കെ ആ ഇരിപ്പിടത്തിൽ ഉറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അവനറിയാതെ തന്നെ അവൻ്റെ കയ്യിലുള്ള കടിഞ്ഞാൻ അഴിഞ്ഞു പോവുകയും അങ്ങനെ സ്വതവേ പതുക്കെ നീങ്ങുന്ന ആ രഥം വലിയൊരു കരച്ചിലോടുകൂടി ആക്രന്തനത്തോടുകൂടി രഥം പൂർണ്ണമായും നിന്നു നിശ്ചലമായി എന്നാണ് അങ്ങനെ ആ പ്രകൃതിയെ അല്പമെങ്കിലും ശബ്ദമുഖരിതമാക്കിയിരുന്ന ചക്രങ്ങളുടെ ശബ്ദം പോലും നിലച്ച് ആ വലിയ സത്യത്തിൻ്റെ മൂകതിയിലേക്ക് പ്രകൃതി ഒന്നാകെ കടന്നു ചെന്നിരിക്കുകയാണ് വലിയൊരു കരച്ചിലോടുകൂടിയാണ് പ്രകൃതി ആ മൂഖാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ജനന രഹസ്യം അറിഞ്ഞ ദാരുകൻ മാത്രമല്ല പ്രകൃതി പോലും അത്ഭുത സ്തബയായി നിൽക്കുകയാണ് അത്രമേൽ ശോകസാന്ദ്രമാണ് ആ രഹസ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പ്രതിമ പോലെ നിർജീവമായി തേരാളി പോലും തീർത്തടത്തിൽ ഇരുന്നുപോയി ജീവസറ്റ ഒരു കേവല നിശബ്ദതയിൽ എല്ലാം ലഭിച്ചു ജീവസ് അവസ്ഥയിൽ ശ്മശാന മൂഖതയിലേക്ക് ആ ഒരു അന്തരീക്ഷം മാറിയിരിക്കുകയാണ് സ്വന്തം വാക്കുകൾ കേട്ട് സ്വയം ആശ്ചര്യപ്പെടുന്ന വിചിത്ര ഭാവത്തിൽ കൃഷ്ണൻ പറഞ്ഞു കൃഷ്ണന് പോലും ആ രഹസ്യം പറയുന്നതിൽ അതിയായ അത്ഭുതമാണുള്ളത് തൻ്റെ തന്നെ വാക്കുകളെ വിശ്വസിക്കാമോ എന്നൊരു വിചിത്ര ഭാവം കൃഷ്ണൻ്റെ വാക്കുകളിൽ നേളിക്കുന്നുണ്ട് കൃഷ്ണൻ വീണ്ടും തുടരുകയാണ് കൗന്ദേയനായ കർണ വേദപാരംഗതരായ വിപ്രരെ നിത്യവും ഉപാസിച്ചവനാണ് നീ ദ്വേഷവും അസൂയയും ഒഴിഞ്ഞ ദേവ മഹാവ്രതനാണ് നീ അല്ലേ കൗരവ പക്ഷത്താണ് യുധിഷ്ഠിരൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് കർണൻ എന്നിട്ടും യുധിഷ്ഠിരനുള്ള അധാർമികതയോ അനീതിയോ ചഞ്ചല ചിത്തമായ മനസ്സോ ഒന്നുമല്ല കർണനുള്ളത് കർണൻ എപ്പോഴും വേറിട്ട വഴിയിൽ നടക്കുന്നവനാണ് മറ്റൊരാളാലും സ്വാധീനിക്കപ്പെടാത്ത മഹത്തായ വ്യക്തിത്വമാണ് അതാണ് ഇവിടെ ശ്രീകൃഷ്ണൻ പറയുന്നത് കൗന്തേയനായ കർണ എന്ന് ആവർത്തിക്കുകയാണ് കർണൻ്റെ ഉള്ളിൽ താൻ കുന്തിയുടെ പുത്രനാണ് എന്ന് ഉറപ്പിക്കുന്നത് പോലെ ആവർത്തിച്ച് പറയുകയാണ് കൗന്തേയനായ കർണ എന്ന് വേദപാരംഗതരായ വിപ്രരെ വേദങ്ങളുടെ മറുകര കണ്ടിട്ടുള്ള വിപ്രർ ബ്രാഹ്മണരെ നിത്യവും ഉപാസിക്കുന്നവനാണ് ബ്രാഹ്മണരെ ഉപാസിക്കുകയും പൂജിക്കുകയും അവർക്ക് ദാനധർമാദികൾ ചെയ്യുന്ന ശ്രേഷ്ഠനാണ് നീ ദ്വേഷവും അസൂയയും ഒഴിഞ്ഞ ദേവ മഹാവ്രതനാണ് നീ എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കർണൻ്റെ മനസ്സിൽ ആരോടും ദ്വേഷമില്ല വെറുപ്പില്ല അസൂയയില്ല ഇങ്ങനെയുള്ള അപൂർവം മഹത് വ്യക്തിത്വത്തിന് ഉടമയാണ് ദേവ മഹാവ്രതനായ ദേവന്മാർക്ക് പോലും മഹാവ്രതനായിട്ടുള്ള കർണൻ എന്നാണ് സൂചിപ്പിക്കുന്നത് ധർമ്മതത്വങ്ങളെല്ലാം അറിയുന്ന മഹാപ്രാജ്ഞനാണ് നീ വേദശാസ്ത്രാദികളിൽ സൂക്ഷ്മജ്ഞാനമുള്ള നിന്നെ ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞറിയിക്കേണ്ടതില്ല നിന്നെ നിനക്കിനി കൂടുതലായിട്ട് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വേദശാസ്ത്രങ്ങൾ ഉള്ള അഗാധമായ പാണ്ഡിത്യമുള്ളവനാണ് ഉള്ളവനാണ് ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ട് എന്ന് മാത്രമല്ല ആ ധർമ്മത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ മുന്നോട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവനാണ് നീ നിൻ്റേതായിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ പരിശോധിച്ചാൽ കാണാം ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള മഹത് വ്യക്തിയാണ് നീ എന്ന് കൃഷ്ണൻ പറയുകയാണ് ഒരു കന്യകയിൽ കാനീനനായോ സഹോടനായോ ജനിക്കുന്ന പുത്രന് ആ കന്യകയെ പിന്നീട് പരിഗ്രഹിക്കുന്ന പുരുഷൻ അച്ഛനാണെന്ന ശാസ്ത്രവിധി നിനക്കറിയാതെ വരില്ല അല്ലെ ആ ഒരു സത്യത്തിലേക്ക് എത്തിക്കുകയാണ് ശ്രീകൃഷ്ണൻ കർണനെ നീ സൂര്യഭഗവാന്റെ പുത്രനാണെങ്കിൽ പോലും കുന്തിദേവി ദേവി കന്യകയായിരിക്കുമ്പോഴാണ് നീ ജനിക്കുന്നത് ആ കുന്തിദേവിയെ വിവാഹം കഴിച്ചത് പാണ്ഡുവാണ് അങ്ങനെയെങ്കിൽ പാണ്ഡു നിൻ്റെ അച്ഛൻ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പാണ്ഡവർ എന്നുള്ള ആ ശ്രേണിയിൽ നീ മൂത്തതാണ് എന്നാണ് ശ്രീകൃഷ്ണൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് കുന്തിയുടെ പ്രഥമപുത്രനായ നീ ധർമ്മശാസ്ത്ര നിശ്ചയത്താൽ പാണ്ഡവർക്ക് ജ്യേഷ്ഠ സഹോദരനായ പാണ്ഡവനാണ് മാതൃവശാൽ മാത്രമല്ല പിതൃവശാലും നീ പാണ്ഡവനാണെന്ന് ശാസ്ത്രം പറയുന്നു കുന്തിയുടെ മൂത്ത മകനായ കർണൻ വൃഷ്ണികളായ ഈ ഞങ്ങൾക്ക് യുധിഷ്ഠിരനേക്കാൾ സ്നേഹാർഹനായ സ്വജനമാണ് യുധിഷ്ഠിരനാണ് പാണ്ഡവരിൽ മൂത്തവൻ എന്നാൽ യുധിഷ്ഠിരന് മുന്നേ സൂര്യഭഗവാനിൽ കുന്തിക്കുണ്ടായ പുത്രനാണ് നീ എന്നതുകൊണ്ട് സ്വജനമാണ് നീ അതായത് യുധിഷ്ഠിരനേക്കാൾ ഏറ്റവും കൂടുതൽ നിന്നെയാണ് ഞങ്ങൾ ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും നിനക്കാണ് പ്രഥമ സ്ഥാനം എന്ന് ഉറപ്പിക്കുകയാണ് അവിടെ ശ്രീകൃഷ്ണൻ നിശ്വാസം പോലും നിലച്ച നിലയിൽ കർണൻ കൃഷ്ണൻ്റെ വാക്കുകൾ ചെവിക്കൊണ്ടു സ്തോഭങ്ങളറ്റ് നിർജീവമായിരുന്ന അവൻ്റെ മുഖത്തേക്ക് വീണ്ടും വിരൽ ചൂണ്ടിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു കർണ ഇപ്പോൾ നിശ്ചലങ്ങളായി നിൽക്കുന്ന ഈ വാചികൾ നിസ്സാരമായ സപ്ഞയാൽ വായുവേഗത്തിൽ പറക്കുന്നവയാണ് മനോവേഗത്തിൽ പായുന്ന ഈ രഥത്തിൽ ഇതുപോലെ ഒരുമിച്ചിരുന്നു കൊണ്ട് സ്വജനങ്ങളായ പാണ്ഡവരുടെ സങ്കേതത്തിൽ നമുക്ക് ചെന്നിറങ്ങാം സുയോധനൻ്റെ ഗർവിനും ബലത്തിനും മുഴുവൻ ആധാരമായ കർണൻ യുധിഷ്ഠിരന്റെ സ്വന്തം ജ്യേഷ്ഠ ഭ്രാതാവാണെന്ന് അവരും ലോകവും അങ്ങനെ ആദ്യം അറിയട്ടെ നിശ്വാസം പോലും നിലച്ച നിലയിലാണ് കർണൻ നിൽക്കുന്നത് അല്ലെ ശ്വസിക്കാൻ പോലും മറന്നുപോയ അവസ്ഥയിൽ താൻ കേട്ട സത്യത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മോചിതനാകാതെ അവിടെ കർണൻ സ്തോപങ്ങളറ്റ നിർജീവമായ കർണന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി കൃഷ്ണൻ വീണ്ടും പറയുകയാണ് ഇവിടെ നിശ്ചലമായി നിൽക്കുന്ന വാജികൾ കുതിരകൾ നിസ്സാരമായ സ്വപ്ഞയാൽ ഒന്ന് പറയുക വേണ്ടു ഒന്ന് ഒരു ആജ്ഞ കൊടുക്കുകയേ വേണ്ടു ആ ഒരു ആജ്ഞ കൊണ്ട് തന്നെ അവർ വായുവേഗത്തിൽ പറന്നു ചെല്ലും എവിടേക്ക് യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് എന്നാണ് മനോവേഗത്തിൽ പായുന്ന മനസ്സിൻ്റെ വേഗത്തിനനുസരിച്ച് കുതിരയെ പായിക്കാൻ കഴിയുന്ന എനിക്ക് അല്ലെങ്കിൽ ഈ തേരാളിക്ക് എൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ തേരാളിക്ക് വായുവേഗത്തിൽ ഈ രഥത്തെ പായിച്ചുകൊണ്ട് നിൻ്റെ സ്വജനമായ നിനക്ക് ബന്ധുക്കളായ പാണ്ഡവരുടെ സങ്കേതത്തിലേക്ക് ഇപ്പോൾ നമുക്ക് പറന്ന് ചെല്ലാമെന്നാണ് ഈ നിമിഷം തന്നെ ഈ സത്യം അവരെ അറിയിക്കാം എന്നാണ് കൃഷ്ണൻ പറയുന്നത് സുയോധനൻ്റെ ഗർവിനും ബലത്തിനും മുഴുവൻ ആധാരമായ കർണൻ അല്ലെ സുയോധനൻ എന്തുകൊണ്ടാണ് ഇത്രയും അഹങ്കാരം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ യുദ്ധം നടക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് അതെല്ലാം കർണനിലുള്ള വിശ്വാസമാണ് ആ സുയോധനൻ്റെ ഗർവിനും ബലത്തിനും മുഴുവൻ ആധാരമായ കർണൻ യഥാർത്ഥത്തിൽ യുധിഷ്ഠിരൻ്റെ ജ്യേഷ്ഠനാണ് പാണ്ഡവരുടെ മൂത്ത സഹോദരനാണ് എന്ന് അറിയിക്കാൻ നമുക്ക് ഇപ്പോൾ തന്നെ ചെല്ലാം എന്നാണ് കൃഷ്ണൻ പറയുന്നത് അവരാദ്യം ആ സത്യം അറിയട്ടെ തന്നെ വർത്തിച്ച കർണൻ്റെ മൗനത്തിൻ്റെ സാരം ഗ്രഹിച്ച് അല്പനേരം സ്വയം നിശബ്ദത പാലിച്ച ശേഷം കൃഷ്ണൻ പിന്നെയും പറഞ്ഞു എന്നോടൊത്ത് എൻ്റെ ഈ രഥത്തിൽ പാണ്ഡവ സങ്കേതത്തിൽ വരാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത് ഈ മഹാരഹസ്യം ലോകത്തോട് ജ്ഞാപനം ചെയ്യാൻ മാത്രമല്ല നീ വിശ്വക വീരനാണെന്ന് എന്നും അറിഞ്ഞവനാണ് ഞാൻ സത്യവാദിയും ധർമ്മചാരിയുമാണ് അജ്ഞാത സ്വജനമായ നീ എന്ന് എനിക്കെന്നും അറിയാം വിധി നിയോഗത്താലാവാം നിൻ്റെ രഹസ്യം ഞാൻ നിൻ്റെ മുമ്പിൽ ഇതുവരെ അനാവരണം ചെയ്തില്ല എന്നാൽ ഇന്ന് ഞാൻ അത് തുറന്നു പ്രസ്താവിക്കുന്നു എന്നോടൊത്ത് പാണ്ഡവ സങ്കേതത്തിൽ ചെന്നിറങ്ങുന്ന നീ ഭ്രാതാവാണെന്ന് പാണ്ഡവർ അറിയും ജ്യേഷ്ഠനായ നിന്നെ അവരഞ്ചു പേരും കാൽ പിടിച്ചാദരിക്കും ദ്രൗപതിയുടെ അഞ്ചു മക്കളും അർജുനപുത്രനായ അഭിമന്യുവും നിന്റെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് നിന്റെ പാദധൂളികൾ ശിരസിലണിയും പാണ്ഡവ എത്തിയിട്ടുള്ള സമസ്ത രാജാക്കളും ജനങ്ങളും പരമസമ്പൂജ്യനായ പാണ്ഡവജ്യേഷ്ഠനായി നിന്നെ പൂജിക്കും വൃഷ്ണികളായ ഈ ഞങ്ങളും ദൃഷ്ടദ്യുമനാദികളായ പാഞ്ചാലരും സ്വജന നായകനായ കർണനെ നമസ്കരിക്കുകയും അവനെ മഹാരാജാവായി അഭിഷേചിക്കുകയും ചെയ്യും എന്ന് നീ അറിയണം ഈ സത്യമെല്ലാം അറിഞ്ഞിട്ടും മൂകനായി തന്നെ നിൽക്കുന്ന കർണന്റെ ആ മൗനത്തിൻറെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീകൃഷ്ണൻ വീണ്ടും കർണനോടായി പറയുകയാണ് നമുക്കിപ്പോൾ തന്നെ എൻ്റെ ഈ രഥത്തിൽ പാണ്ഡവ സങ്കേതത്തിലേക്ക് പോകാം നീ ആരാണെന്നുള്ള സത്യം അവരെ അറിയിക്കാൻ വേണ്ടി മാത്രമല്ല യഥാർത്ഥത്തിൽ നീ ആരാണെന്ന് അറിയപ്പെടുന്നത് അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് നിരവധി പ്രലോഭനങ്ങളുടെ ഒരു പട്ടിക കർണന് മുന്നിൽ നിരത്തുകയാണ് അവിടെ ശ്രീകൃഷ്ണൻ നീ വെറുമൊരു മൂത്ത സഹോദരൻ മാത്രമല്ല പാണ്ഡവരുടെ മൂത്ത സഹോദരൻ മാത്രമല്ല നിനക്ക് ലഭിക്കാൻ പോകുന്ന രാജ്യം നിരവധി പേരാൽ ആദരിക്കപ്പെടുന്ന മഹത്വത്തിലേക്കുള്ള ഉയർച്ച അങ്ങനെ ജീവിതത്തിൽ നീ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ നീ പലയിടങ്ങളിലും അപമാനിക്കപ്പെട്ടത് അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള അസുലഭ മുഹൂർത്തമാണ് ഇപ്പോൾ നിനക്ക് കൈവന്നിരിക്കുന്നത് സൂതപുത്രൻ എന്ന് അപമാനിക്കപ്പെട്ട നീ എല്ലാ ജീവിത സന്ദർഭങ്ങളിലും എവിടെയെല്ലാം നിനക്ക് തിളങ്ങാനുള്ള അവസരം ലഭിച്ചിരുന്നുവോ അവിടെയെല്ലാം സൂതപുത്രൻ എന്ന പരിഹാസം ഏറ്റേറ്റ് മനസ്സു തപിച്ചു നിനക്ക് അവയെല്ലാം തിരിച്ചു പിടിക്കാനും ലോകത്തിന് തക്കതായ മറുപടി നൽകാനുമുള്ള ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് നീ വീരനാണ് എന്ന് എനിക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു അജ്ഞാത സ്വജനമാണ് നീ അജ്ഞാതനാണ് മറ്റാരാലും അറിയില്ലെങ്കിലും നീ എൻ്റെ സ്വന്തം ബന്ധുവാണ് എന്ന് എനിക്ക് തിരിച്ചറിയാമായിരുന്നു എങ്കിലും ആ രഹസ്യം എനിക്ക് ഇപ്പോഴാണ് നിന്നോട് പറയാൻ സാധിച്ചത് വിധിവശാൽ ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യമുണ്ടായത് എന്നാൽ ഈ ഒരു രഹസ്യം ഇപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത് ഇതേ വേഗത്തിൽ വായുവേഗത്തിൽ നമുക്ക് പാണ്ഡവ സങ്കേതത്തിൽ ചെന്നും വെളിപ്പെടുത്തണം അനാവരണം ചെയ്യണം ഈ സത്യത്തെ വെളിപ്പെടുത്തണം പാണ്ഡവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റമാണ് അവരിലുണ്ടാകുന്ന സ്നേഹാദരങ്ങളാണ് തുടർന്ന് ശ്രീകൃഷ്ണൻ കർണനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നോടൊത്ത് പാണ്ഡവ സങ്കേതത്തിൽ ചെന്നിറങ്ങുന്ന നീ ഭ്രാതാവാണെന്ന് പാണ്ഡവർ അറിയും ഭ്രാതാവ് സഹോദരൻ ജ്യേഷ്ഠനായ നിന്നെ അവരഞ്ചു പേരും കാൽ പിടിച്ചാദരിക്കും എന്നാണ് അല്ലേ കൗരവ പക്ഷത്തുള്ള കർണനെ വലിയ ശത്രുതയോടെയാണ് പാണ്ഡവർ കണ്ടിരുന്നത് പ്രത്യേകിച്ചും അർജുനന് ഉള്ളിലൊരു ഭയം തന്നെയുണ്ട് കർണനെ പ്രതി അങ്ങനെയുള്ള കർണൻ തൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ് എന്ന് അറിയുന്ന നിമിഷം ആ അഞ്ചു പേരും നിൻ്റെ കാൽ പിടിച്ച് ആദരിക്കുമെന്നാണ് നിൻ്റെ കാൽക്കലോളം അവർ വീഴുമെന്നാണ് പറയുന്നത് അത്രയും താഴ്മയുള്ളവരായി മാറും പാണ്ഡവർ നിൻ്റെ കാൽ പിടിച്ച് ആദരിക്കുക എന്നത് ഒരുപക്ഷെ നീ സ്വപ്നത്തിൽ പോലും കരുതിയ ഒരു കാര്യമാവുകയില്ല ദ്രൗപതിയുടെ അഞ്ചു മക്കളും അതായത് പാണ്ഡവരിൽ ദ്രൗപതിക്കുണ്ടായ അഞ്ചു മക്കളും അർജുനപുത്രനായ അഭിമന്യു ഈ അഭിമന്യു ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയിൽ അർജുനൻ ഉണ്ടായ പുത്രനാണ് വില്ലാളി വീരനാണ് ആ അഭിമന്യു പോലും നിൻ്റെ മുന്നിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് നിൻ്റെ പാദധൂളികൾ ശിരസിലണിയും പാദധൂളി പാദത്തിലെ പൊടി പോലും അവർ ശ്രേഷ്ഠമായി കരുതി ശിരസിലണിയുമെന്നാണ് അത്രമേൽ ആദരവും സ്നേഹവുമാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് എപ്പോഴെല്ലാം നീ അവഗണിക്കപ്പെട്ടുവോ എപ്പോഴെല്ലാം നീ സ്നേഹത്തിനു വേണ്ടി കൊതിച്ചിരുന്നുവോ അതെല്ലാം ഇപ്പോൾ തിരിച്ചു ലഭിക്കാൻ പോവുകയാണ് നിൻ്റെ ഒരു സമ്മതം മാത്രം അതിന് മതി എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് നേരത്തെ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ നിസ്സാരമായൊരു സ്വപ്ന കൊണ്ട് വായുവേഗത്തിൽ പറക്കാൻ കഴിയുന്ന ഈ കുതിരകളുമായിട്ട് പാണ്ഡവ സങ്കേതത്തിലെത്താൻ നിമിഷ നേരങ്ങൾ മാത്രം മതി നീ ഒന്ന് സമ്മതം മൂളുക മാത്രം ചെയ്യുക എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് യുദ്ധമാണ് നടക്കുന്നത് അതുകൊണ്ട് പാണ്ഡവപക്ഷത്ത് ചേരാനായി നിരവധി രാജാക്കന്മാർ പ്രഗത്ഭരായ രാജാക്കന്മാർ പാണ്ഡവ സങ്കേതത്തിൽ എത്തിയിട്ടുണ്ട് അവരും മറ്റു ജനങ്ങളും സമസ്ത രാജാക്കളും ജനങ്ങളും പരമസമ്പൂജ്യനായ പാണ്ഡവജ്യേഷ്ഠനായി നിന്നെ പൂജിക്കുമെന്നാണ് അല്ലെ അവരെല്ലാവരും പാണ്ഡവർ മാത്രമല്ല അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രേഷ്ഠരായ രാജാക്കന്മാർ അവിടുത്തെ ജനങ്ങൾ അവരെല്ലാവരും നിന്നെ സമ്പൂജ്യനായി ആദരിക്കും നീ ആദരിക്കപ്പെടേണ്ടവനാണ് നീ പൂജിക്കപ്പെടേണ്ടവനാണ് എന്ന് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത് വൃഷ്ണികളായ ഈ ഞങ്ങളും ദൃഷ്ടദ്യുമനാദ്യരായ പാഞ്ചാലരും സ്വജനനായകനായ കർണനെ നമസ്കരിക്കും എന്നാണ് പാണ്ഡവരുടെ പത്നിയായ പാഞ്ചാലിയുടെ ദേശമാണ് പാഞ്ചാല ദേശം ആ പാഞ്ചാല ദേശത്തുള്ളവരും ദൃഷ്ടദ്യുമനൻ ദൃഷ്ടദ്യുമനൻ പാഞ്ചാലിയുടെ സഹോദരനാണ് അവരെല്ലാവരും ആ ബന്ധുജനങ്ങളെല്ലാവരും നിന്നെ അവരുടെ നായകനായി സ്വീകരിക്കും എന്നാണ് ഇത്രയും കാലം അവരെല്ലാവരും നായകനായിട്ട് അവരുടെ സ്വജന നായകനായി കരുതിയിരുന്നത് യുധിഷ്ഠിരനാണെങ്കിൽ യുധിഷ്ഠിരൻ്റെ ആ സ്ഥാനം ഇപ്പോൾ താഴ്ന്നിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നീ ഒന്നാമനാവും ഒന്നാമത്തെ പാണ്ഡവനാണ് നീ സ്വജന നായകനായ കർണനെ അവരെല്ലാവരും നമസ്കരിക്കും അവനെ മഹാരാജാവായി അഭിഷേചിക്കുകയും ചെയ്യും എന്ന് നീ അറിയണം അതാണ് ഏറ്റവും വലിയ പ്രലോഭനം എന്തിനു വേണ്ടിയാണോ ഈ യുദ്ധം നടക്കുന്നത് അധികാരത്തിന് വേണ്ടിയാണ് അല്ലേ പാണ്ഡവർക്ക് അവർ നേടിയെടുക്കാനുള്ള ആ രാജ്യത്തിൻ്റെ അധികാരത്തിന് ആ ചെങ്കോലിനു വേണ്ടിയുള്ള സർവവിനാശകമായ യുദ്ധമാണ് നടക്കാൻ പോകുന്നത് എന്നാൽ അതെല്ലാം ഇപ്പോൾ നിരർത്ഥകമായി തീരുകയാണ് നീ അവരുടെ ജ്യേഷ്ഠനാണ് എന്ന സത്യം അറിയുന്നതോടുകൂടി യുധിഷ്ഠിരന് ആ അധികാരമോഹം പോലും ഇല്ലാതാകും നീയാണ് പിന്നെ രാജാവായി തീരുക എന്നൊരു പ്രലോഭനം വലിയൊരു ആഗ്രഹത്തിലേക്ക് കടത്തിവിടുകയാണ് ശ്രീകൃഷ്ണൻ കർണനെ ജീവിതത്തിൽ പ്രലോഭനങ്ങളിൽ വീഴാത്തവരായി ആരും ഉണ്ടാവുകയില്ല പ്രത്യേകിച്ചും ജീവിതകാലം മുഴുവൻ അപമാനവും ദുരിതവും പേരേണ്ടി വന്ന കർണനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ആവണം ശ്രീകൃഷ്ണൻ കർണനെ അവരുടെ പക്ഷത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നതും മഹാവ്രതനാണ് ജന്മനാ തന്നെ കവചകുണ്ഡലങ്ങളോടുകൂടി ജനിച്ച കർണനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല വില്ലാളി വീരനായ അർജുനന് പോലും അതിന് സാധ്യമല്ല ഈ സത്യമെല്ലാം അറിയാവുന്ന ശ്രീകൃഷ്ണൻ തത്വോപദേശങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കർണനെ തൻ്റെ ജനന രഹസ്യം പറഞ്ഞു ബോധ്യപ്പെടുത്തി പാണ്ഡവപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം